നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാലിനി വിഷ്ണു അല്ലേ? അതെ സർ. സിവിൽ സർവീസ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് ഉണ്ട്. ആദ്യമായാണ് ഒരു മലയാളിക്ക് ഇത്രയും അഭിമാനാർഹമായ വിജയം. താങ്ക് യു സർ. IAS തന്നല്ലേ ശാലിനി തിരഞ്ഞെടുക്കുന്നത്? അതെ സർ. എന്താണ് IAS തിരഞ്ഞെടുക്കാൻ കാരണം? അത് എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു സർ, മകനെ കളക്ടറാക്കുക എന്നത്. മകനെയോ? അതെ മാഡം, ഞങ്ങൾ മൂന്ന് പെൺമക്കളായിരുന്നു അച്ഛനും അമ്മയ്ക്കും. പക്ഷേ തനിക്കുണ്ടാകുന്ന മകനെ കളക്ടറാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. പെൺകുട്ടികൾക്ക് കളക്ടറാവാൻ സാധിക്കില്ല എന്നായിരിക്കാം ഒരു പക്ഷെ അന്ന് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവുക. അതുമല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടാവില്ലെന്ന്. ഇന്ത്യയിലെ ആദ്യ വനിതാ IAS ഓഫീസർ ആരാണെന്ന് അറിയാമോ ശാലിനിക്ക്? അന്ന രാജൻ മാഡം. ഏത് വർഷം? IAS 1951 ബാച്ച്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ തിരുവിതാംകൂറിൽ 1927 ജൂലൈ 17 ജനിച്ച അന്ന രാജം ജോർജ് 2018 തന്റെ 91 വയസ്സിൽ മരിച്ചു. തന്റെ ബാച്ച്മേറ്റ് തന്നെയായ ആർ എൻ മൽഹോത്രയായിരുന്നു അന്ന രാജത്തിന്റെ ഭർത്താവ്. രാജ്യം അവരെ പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. അന്ന രാജം 1951 ബാച്ചിലെ IAS ഓഫീസർ ആയിരുന്നു. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി വെറും 4 ശേഷം. പിന്നെയും ശാലിനിയുടെ അച്ഛൻ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക് കളക്ടറാവാൻ സാധിക്കില്ല എന്ന് കരുതിയത്? ഒരു പക്ഷെ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളോ ജീവിത ചുറ്റുപാടുകളോ ആയിരിക്കാം സർ. അല്ലെങ്കിൽ പെൺകുട്ടികളെ ജോലിക്ക് അയക്കേണ്ട എന്ന സങ്കുചിത മനോഭാവവും ആയിരിക്കാം. ശാലിനി ഒരു ഫെമിനിസ്റ്റ് ആണോ? ഒരിക്കലും അല്ല മാഡം. ഹ്യൂമൻ, മനുഷ്യവംശത്തിൽ ആണിന്റെയും പെണ്ണിന്റെയും തുല്യതയിൽ ഞാൻ വിശ്വസിക്കുന്നു. മകനെ കളക്ടറാക്കാൻ ശാലിനിയുടെ അച്ഛൻ ആഗ്രഹിച്ചിട്ടും ശാലിനി പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഒരാൺകുട്ടിക്ക് ജന്മം നൽകാനാവില്ലെന്ന കാരണത്താൽ എന്റെ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് വേറെ വിവാഹം കഴിച്ചു സർ. കണ്ണീരോടെ അച്ഛന്റെ വീട്ടിന്റെ പടിയിറങ്ങിയ അമ്മയുടെ മനസ്സിൽ ഒരു കനൽത്തരി ഉണ്ടായിരുന്നു. എന്റെ മക്കളിൽ ആരാവും കളക്ടർ എന്ന് അമ്മ ചോദിച്ചപ്പോ കൈ ഉയർത്തിയത് രണ്ടാമത്തെ മകളായ ഞാനാണ്. അപ്പോ അമ്മയുടെ വാശി ഒന്ന് മാത്രമാണോ ശാലിനി ഒരു IAS ഓഫീസർ ആകാൻ പ്രേരിപ്പിക്കുന്നത്? വാശിയല്ല സർ, അമ്മയുടെ സ്വപ്നം. അന്ന് കളക്ടറാവുമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വളരുന്നതിനൊപ്പം മനസ്സിൽ താലോലിച്ച് ആ സ്വപ്നവും വളർന്നു. ഒരു സാധാരണ സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ വെച്ചാണ് പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഒരു വശത്ത് ഉച്ചക്കഞ്ഞിക്കുള്ള സർക്കാർ വിഹിതം മുടങ്ങിയാൽ പട്ടിണിയായി പോകുന്ന കുട്ടികൾ, മറുവശത്ത് വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്ന ബിസ്ക്കറ്റും സ്നാക്സും ഒക്കെ തെരുവ് പട്ടികൾക്ക് എറിഞ്ഞുകൊടുക്കുന്ന സമ്പന്ന സന്തതികൾ. അധികാരവും പണവും ഇല്ലാത്തവർക്ക് നായ്ക്കളുടെ വില പോലും ഇല്ലാന്ന് കൂടുതൽ വളർന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതെല്ലാം പൊളിച്ചെഴുതാൻ ഒരു പരിധിവരെ ഏറ്റവും നല്ല വഴി സിവിൽ സർവീസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ആരാണ് ശാലിനി ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വനിത? എന്റെ അമ്മയാണ് സർ. ആയിരക്കണക്കിന് പ്രതിസന്ധികളെ അതിജീവിച്ച് എന്നെ ഇവിടെ വരെ എത്തിച്ച എന്റെ അമ്മ. വിവാഹിതയാണോ ശാലിനി? അതെ സർ, ഹസ്ബൻഡ് വിഷ്ണു. ശാലിനി കളക്ടറായി കഴിയുമ്പോ ഭർത്താവിനൊപ്പം ഒരു ഫംഗ്ഷന് പോയിന്നിരിക്കട്ടെ. ഒരു കളക്ടർ എന്ന നിലയിൽ ശാലിനി ആയിരിക്കും കൂടുതൽ ബഹുമാനിക്കപ്പെടുക, പോലീസ് സല്യൂട്ട് ചെയ്യുക. അത്തരം ഒരു സന്ദർഭത്തെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ശാലിനി കരുതുന്നു? ഇതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതാണ് സർ. സ്ത്രീ പുരുഷ സമത്വത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എന്റെ മാത്രം വിശ്വാസമല്ല, ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനം തന്നെ അതാണ്. അതെങ്ങനെ മനസ്സിലായില്ല? അർദ്ധനാരീശ്വരൻ, പാതി പുരുഷനും പാതി സ്ത്രീയുമായ ഈശ്വരൻ. ആ ഈശ്വരനാണ് ഏറ്റവും ശക്തിയുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. ഒന്നിന്റെ കുറവ് മറ്റൊന്ന് പരിഹരിക്കുമ്പോഴാണ് പൂർണതയുണ്ടാവുന്നത്. ശാലിനി ഈശ്വര വിശ്വാസിയാണോ? തീർച്ചയായും. ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരനെ ചിലർ പ്രപഞ്ചശക്തിയെന്നും മറ്റു ചിലർ പോസിറ്റീവ് എനർജി എന്നും വിളിക്കുമെന്നും മാത്രം. ഈശ്വര വിശ്വാസവും നിരീശ്വരവാദവും സംബന്ധിച്ച ഒരു പൊതു തർക്കം കളക്ടറായ ശാലിനിക്ക് മുമ്പിലെത്തിയാൽ ആരുടെ പക്ഷത്തായിരിക്കും ശാലിനി? ഞാൻ മനുഷ്യന്റെ പക്ഷത്തായിരിക്കും.
മനുഷ്യന് വേണ്ടിയാണ് ഈശ്വരൻ. മനുഷ്യന് ഉപകരിക്കാത്തതൊന്നും ഈശ്വരനും അല്ല. അതവിടെ നിൽക്കട്ടെ. ശാലിനിയുടെ ഈ അർത്ഥനാരീശ്വര സങ്കല്പമൊന്നും ഭർത്താവിന് ദഹിച്ചില്ലെങ്കിലോ? വിഷ്ണു നിൽക്കുമ്പോൾ ശാലിനിയെ മറ്റുള്ളവർ കൂടുതൽ ബഹുമാനിക്കുന്നത് ഒരു കുറച്ചിലായിട്ടാണ് തോന്നുന്നതെങ്കിലോ? നമ്മൾ ഏറ്റവും തീവ്രമായി ആഗ്രഹിക്കുന്നത് നടപ്പാക്കി തരാൻ പ്രകൃതി തന്നെ സാഹചര്യം ഒരുക്കി തരുമെന്നല്ലേ സർ? പൗലോ കൊയ്ലോ എഴുതിയത് മാത്രമല്ല, ഭാരതീയ ദർശനത്തിലും അതുണ്ട്. പഞ്ചഭൂതങ്ങൾ നമുക്ക് തുണയാകും. അങ്ങനെ പ്രകൃതി എനിക്ക് തുണയായി തന്ന ആളാണ് സർ എന്റെ വിഷ്ണുവേട്ടൻ. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ശാലിനി തമിഴർക്കൊപ്പവും മലയാളികൾക്കൊപ്പവും? ഇന്ത്യക്കാരനൊപ്പമാണ് സർ. മനസ്സിലായില്ല? തമിഴൻ എന്നോ മലയാളി എന്നോ ഇല്ല സർ, നമ്മുടെ ഭരണഘടന പ്രകാരം എല്ലാവരും ഇന്ത്യക്കാരാണ്. നീതി ഭാഷാ അടിസ്ഥാനത്തിലോ സംസ്ഥാനങ്ങളുടെ അതിരുകൾ തിരിച്ചോ നടപ്പാക്കേണ്ടതല്ല. സമ്മതിച്ചു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഉയരം കൂട്ടണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. ഡാം കാലപ്പഴക്കം ചെന്നാണെന്നും പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നുമാണ് കേരളം. ശാലിനി ഏത് പക്ഷത്ത് നിൽക്കും? എന്റെ തീരുമാനം പ്രസക്തമല്ല സർ. തീരുമാനം രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക്. അതിനെ എല്ലാവരും അനുസരിക്കും. ശരി, നമ്മുടെ രാഷ്ട്രപിതാവാണല്ലോ ഗാന്ധിജി. അദ്ദേഹത്തെ പറ്റി ആയിരക്കണക്കിന് പുസ്തകങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗാന്ധിജിയെ പറ്റിയുള്ള ആദ്യ പുസ്തകം രചിച്ചതാരാണെന്നറിയാമോ? ഒരു വെള്ളക്കാരനാണ് സർ, ജോസഫ് കെ ഡോക്ക്. പുസ്തകത്തിന്റെ പേര് എം കെ ഗാന്ധി, അൻ ഇന്ത്യൻ പാട്രിയോട്ട് ഇൻ സൗത്ത് ആഫ്രിക്ക. ജോസഫ് കെ ഡോക്ക് ഒരു പാതിരിയായിരുന്നു. ഇംഗ്ലീഷിൽ പുസ്തകം ഇറങ്ങിയതിന് 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പതിപ്പ് പുറത്തിറങ്ങിയത്. എനിക്കറിയാവുന്ന പോലെയൊക്കെ പറഞ്ഞു. അപ്പൊ കിട്ടും അല്ലേ? അങ്ങനെ തന്നെ പ്രതീക്ഷ. എന്റെ ഭഗവാനെ. അല്ല, അപ്പൊ ഈ റിസൾട്ട് എങ്ങനെ അറിയാ? അതൊക്കെ അവര് പിന്നീട് പബ്ലിഷ് ചെയ്യുള്ളൂ. അതിപ്പോ എന്തിനാ ഞാൻ ഇപ്പൊ തന്നെ കേറി ചോദിച്ചിട്ട് വരാല്ലോ. അത് ശരി. വിഷ്ണുട്ടാ, അതൊന്നും പറ്റില്ല. എന്താ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.